ഹലോ സ്റ്റുഡൻസ്, ഇത് ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്ലൈഡ് നോക്കുക. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ സെയിം സ്ലൈഡ് കാണിച്ചായിരുന്നു. ഒരു അറേയിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യണം. നമ്മളിവിടെ ഒരു ഇൻറ്റീജർ അറേ, എ എന്ന പേരുള്ള ഒരു ഇൻറ്റീജർ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് 3 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കീബോർഡ് വഴിയാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. ആദ്യം എൻ്റെ 3 ഇൻറ്റീജർ നമ്പേഴ്സ് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ കീബോർഡ് വഴി 3 ഇൻറ്റീജർ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ഓരോന്നായിട്ട് ഇതിലുള്ള നമ്മുടെ ഈ എ എന്ന് പറയുന്ന അറേയുടെ ഓരോ ഇൻഡെക്സ് നമ്പറിലോട്ട് ഇൻഡെക്സ് പൊസിഷനിലോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ഡാറ്റ സ്റ്റോർ ആവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ അതിനെ ഡിസ്പ്ലേ ചെയ്തും കാണിക്കും. ഓരോ വാല്യൂസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തും കാണിക്കും. നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു ഫോമാറ്റിൽ ഡിസ്പ്ലേ ചെയ്തും കാണിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആകെ 3 വാല്യൂസ് മാത്രമേ, എൻ്റെ സൈസ് 3 ആണ്. അപ്പം 3 ഇൻഡിജർ നമ്പേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറിയൊരു അറയാണ് ഈ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3 എണ്ണം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ആ സിൻടാക്സ് ചെയ്തിരിക്കുന്നത്. സി ഇൻ എന്ന് എഴുതി അതിൻ്റെ ഓരോ അറേയുടെ ഇൻഡെക്സ് പൊസിഷനും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തു. എ എന്ന അറേയുടെ പേര് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓരോ ഇൻഡെക്സ് പൊസിഷനും മെൻഷൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഇൻഡെക്സ് പൊസിഷനിലോട്ട് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് സ്റ്റോർ ആയിക്കോളും. ഇവിടെ സപ്പോസ് ഇപ്പോൾ അറേയുടെ സൈസ് 50 ആണെന്ന് കരുതുക. നമ്മൾ കീബോർഡിൽ 50 ഇൻറ്റീജർ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഡിസ്പ്ലേ വരുന്നത് എൻ്റെ 50 ഇൻറ്റീജർ നമ്പേഴ്സ് ആണെന്ന് ഡിസ്പ്ലേ വരുന്നു. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസ് ഓരോന്നായിട്ട് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള കോഡ് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്? ഇവിടെ സി ഇൻ എന്ന് എഴുതി ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഇവിടെ അറേയുടെ പേര് എഴുതി ബ്രാക്കറ്റിൽ ഓരോ ഇൻഡെക്സ് പൊസിഷനായിട്ട് നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കുമോ? കാരണം 50 എണ്ണം ഉണ്ടെങ്കിൽ 50 എണ്ണം ഇങ്ങനെ നീളത്തിൽ നമുക്ക് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി അങ്ങ് പോകാൻ സാധിക്കുമോ? അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്ന് പറയാം. 50 വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് എഴുതുന്നതെങ്കിൽ അത് മേ ബി 3-4 ലൈൻസ് അത്രത്തോളം പോയെന്നിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതും വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാറും. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ 50 വാല്യൂസ് അത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ തവണയായിട്ട് ഓരോ അറയുടെ പേരെഴുതി അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്താണെന്ന് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ മെൻഷൻ ചെയ്ത് 50 എണ്ണം ഇങ്ങനെ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഞാനിവിടെ 3 എണ്ണം ലിസ്റ്റ് ചെയ്ത സ്ഥലത്ത് 50 എണ്ണം ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്ന് പറയണം വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സുമാണ്, വളരെ കോംപ്ലക്സുമാണ്, തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 4-5 ലൈൻസ് ഓഫ് കോഡ്സ് തന്നെ ഉണ്ടാവും ഈ വാല്യൂ ഈ ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണെന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അതിന് ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് ഒരു ഈസി മെത്തേഡുണ്ട്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് അറേയിലുള്ള ഡാറ്റാസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഇൻപുട്ട് ചെയ്യുക, അതുപോലെ തന്നെ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാനും ഫോർ ലൂപ്പ് എന്ന രീതി നമുക്ക് യൂസ് ചെയ്യാം. അതാണ് സത്യം പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് ഈ അറേസിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഇൻറ്റീജർ അല്ലെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പിലോട്ടൊക്കെ എന്ന അറേസിലോട്ടൊക്കെ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് മാത്രമേ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഈ അറേ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എഴുതുമ്പോഴെല്ലാം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ്. അല്ലാതെ ഈ ഒരു മെത്തേഡ് സാധാരണ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് 1-2 അറേ പൊസിഷനിലോട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ മാത്രമേ ഇതാ ഈ ഒരു ഫോമാറ്റിൽ ഈ ഒരു സിൻടാക്സ് നമ്മൾ സാധാരണ എഴുതാറുള്ളൂ. അല്ലാതെ ഒരുപാട് അറേ പൊസിഷനിലോട്ട് അറേ ഇൻഡെക്സ് പൊസിഷനിലോട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ലെറ്റ്സ് സേ ഒരു 10 വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ 20, 30, 40 അങ്ങനെ കൂടുതൽ ഡാറ്റ നമ്മൾ ഒരു അറേയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസറിൻ്റെ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ കേസിലാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കുക, ഈ സെയിം പ്രോഗ്രാം തന്നെയാണ്. ഇവിടെ 3 വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ 3 ഇൻറ്റീജർ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അത് ഓരോന്നായിട്ട് ഈ എ എന്ന് പറയുന്ന അറേയുടെ ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ട് സേവ് ആവും. ഈ അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അതായത് 3 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻസ് ഏതൊക്കെയായിരിക്കും, അതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0-2 ആയിരിക്കും. 0 മുതൽ 2 വരെ ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്നൊക്കെ പറയുന്നത്. 0-2 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻ 0 വരും 1 വരും 2 വരും, അപ്പോഴത്തേക്കും 3 നമ്പേഴ്സ് ആയല്ലോ. അപ്പം സൈസ് 3 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻസിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0-2 ആണ്. 0, 1, 2 എന്നീ 3 ഇൻഡെക്സ് പൊസിഷൻ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ എൻട്രി ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ സ്റ്റാർട്ടിംഗ് ഫ്രം 0 ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ട് ആയിരിക്കും സ്റ്റോർ ചെയ്യേണ്ടത്. ഈ ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ i എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്.
ഐ എന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഐ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അറേയുടെ അറേ എഴുതപ്പം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇൻഡെക്സ് നമ്പർ എഴുതുന്നതിന് പകരം നമ്മളൊരു വേരിയബിൾ എഴുതും. ആ വേരിയബിളാണ് ഐ എന്ന് പറയുന്നത്. അത് ഇൻഡെക്സ് പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിവിടെ എഴുതുന്നത്. ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഈ പ്രോഗ്രാമിൽ ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂസ് എന്തൊക്കെ ആയിരിക്കാം? ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ അറേ എന്ന് പറയുന്ന സൈസ് 3 ആണ്. അതായത് ഇൻഡെക്സ് പൊസിഷൻ 0, 1, 2 എന്നീ മൂന്ന് വാല്യൂസ് ഇവിടെ ഇൻഡെക്സ് പൊസിഷനിൽ വരും. ആ മൂന്ന് വാല്യൂസാണ് ഇവിടെ ഐക്ക് വരുന്നത്. അതായത് ഐയുടെ വാല്യൂസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ 0, 1, 2 ഈ മൂന്ന് വാല്യൂസ് മാത്രമേ ഐക്ക് വരുള്ളൂ. കാരണം ഐ എന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അപ്പം ഇവിടെ ഐയുടെ വാല്യൂ 0, 1, 2 മാത്രമേ വരത്തുള്ളൂ. എബോവ് 2 ആണെങ്കിൽ, അതായത് 3 മുതൽ അങ്ങോട്ടുള്ള കൂടിയ വാല്യൂസാണ് വരുന്നതെങ്കിൽ അത് വരത്തില്ല. അങ്ങനെ വരാൻ സാധിക്കത്തില്ല. കാരണം ഇവിടെ അറേയുടെ സൈസ് 3 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഐയുടെ ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2 ഈ മൂന്ന് വാല്യൂസ് ആയിരിക്കും. അപ്പം നമ്മളിവിടെ അറേയുടെ പേരിൻ്റെ കൂടെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ ഐ എന്ന് പറയുന്ന വേരിയബിളായിരിക്കും യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യം ഇൻപുട്ട് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഇൻപുട്ട് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഈ ഫോർ ലൂപ്പിൻ്റെ കൂടെയുള്ള അറ്റാച്ച് ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് മൂന്ന് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. യൂഷ്വലായിട്ട് തന്നെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ആ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമ്മളൊരു 90% പ്രോഗ്രാംസിലും യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ അറയിൽ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫോർ ലൂപ്പ് എഴുതണം. ആ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറഞ്ഞാൽ 90% കേസസിലും ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻസ് തന്നെയായിരിക്കും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു 0 എന്നായിരിക്കും. ഐയുടെ വാല്യൂ, അതായത് ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യണം 0 അപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ 0 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മെജോറിറ്റി കേസസിലും ഐ ഇൻഡെക്സ് പൊസിഷൻ 0 വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആയിട്ട് ഇൻഷ്യലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ ലെസ് ദാൻ 3 എന്നാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ ഇവിടെ സൈസ് എന്താണോ ആ സൈസാണ് നമ്മൾ ഇവിടെയും എടുത്ത് എഴുതേണ്ടത്. ഇവിടെ ഇൻഡെക്സ് പൊസിഷനിൽ ഐയുടെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു, ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0, 1, 2 ഈ മൂന്ന് വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ. 0, 1, 2 എബോവ് 2 വന്നാൽ ഐയുടെ വാല്യൂ അല്ല. അപ്പം സംഭവം ഇവിടെ നമ്മൾ ഈ കണ്ടീഷനോട് കൊടുത്തിരിക്കുന്നത് ഐയുടെ വാല്യൂ ലെസ് ദാൻ 3 ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ. ശ്രദ്ധിക്കുക, ഈക്വൽ ടു 3 ഇവിടെ വരുന്നില്ല. എപ്പോഴും ലെസ് ദാൻ 3 വന്നാൽ മാത്രമേ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ. അതായത് ഐയുടെ വാല്യൂ ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആയിരിക്കണം. ഐയുടെ വാല്യൂ എപ്പോഴെങ്കിലും 3 ആയാൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. കാരണം ഇവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് ഐയുടെ വാല്യൂ ലെസ് ദാൻ 3 ആണോ അല്ലയോ എന്നുള്ള രീതിയിലാണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നല്ല, ഐ ലെസ് ദാൻ 3 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഐയുടെ വാല്യൂ 0, 1, 2 വരെ വരാൻ പാടുള്ളൂ. 3 വരികയാണെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. കാരണം എന്താണെന്നാൽ ലെസ് ദാൻ 3 അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐയുടെ വാല്യൂ 3 വരികയാണെങ്കിൽ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവും. അങ്ങനെയാണെങ്കിൽ ഈ ഫോളോപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇവിടെ ഇപ്പം ഫോളോപ്പിൻ്റെ അകത്ത് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ എ എന്ന് പറയുന്ന അറയിലുള്ള ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സി എൻ എന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സി എൻ എന്ന് എഴുതി ഇൻപുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് അറയുടെ പേര് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ ഐ എന്ന് പറയുന്ന ആ ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിൾ ഇവിടെ മെൻഷൻ ചെയ്യാം. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. സംഭവം എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. അതായത് ഇൻഡെക്സ് പൊസിഷൻ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം. ഐയുടെ വാല്യൂ 0 ആയിരിക്കും. എന്നിട്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ട്രൂ ആവുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇവിടെ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഇവിടെ ഐയുടെ വാല്യൂ 0 ആണല്ലോ. അപ്പം എ 0 എന്നായിരിക്കും ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുന്ന വാല്യൂ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതൊരു ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഐയുടെ വാല്യൂ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള. അപ്പോൾ ഐയുടെ വാല്യൂ ഇവിടെ 0 ആയിരുന്നത് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 1 ആവും. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. കാരണം ലെസ് ദാൻ 3 ആണല്ലോ, ഐയുടെ വാല്യൂ 1 ആവുന്നുള്ളൂ. വീണ്ടും കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ എന്നുള്ളത് 1. അതായത് നമ്മൾ അടുത്ത എൻട്രി ചെയ്ത് കൊടുക്കുന്ന വാല്യൂ 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. എ എന്ന് പറയുന്ന അറേയുടെ 1 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് 2 ആക്കുന്നു. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ട്രൂ തന്നെയാവുന്നു. ട്രൂ വരുന്നതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് തൊട്ടാൽ 12 എന്ന് പറയുന്ന വേരിയബിൾ ഈ 2 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ മൂന്ന് വാല്യൂസ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇൻഡെക്സ് പൊസിഷൻ 0, 1, 2 എന്നീ മൂന്ന് വാല്യൂസിലും മൂന്ന് ഇൻഡെക്സ് പൊസിഷനിലോട്ടും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴേക്കും ഐയുടെ വാല്യൂ 3 ആവും.
പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആകും, കാരണം ലെസ് ദാൻ ത്രീ അല്ല, ഐയുടെ വാല്യൂ ത്രീ ആണ്. അപ്പോൾ അത് ലെസ് ദാൻ ത്രീ എന്ന കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ഈ ഫോർ ലൂപ്പ് അവിടെ കൊണ്ടുത്തീരുന്നു, പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സി ഔട്ട് എന്ന് പറഞ്ഞ് വാല്യൂസ് ആർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസ് ആർ എന്ന അതാണ് സംഭവം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ എൻട്രി ചെയ്ത് കൊടുത്ത വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ വരേണ്ടത്. ആ ഡിസ്പ്ലേ ചെയ്യാന്ന് വെച്ചാൽ അതിൽ ഓരോ എലമെൻ്റ് ആയിട്ട് ഇൻഡെക്സ് പൊസിഷൻ സീറോ വൺ ടു എന്നീ ഓരോ ഇൻഡെക്സ് പൊസിഷനിലുള്ള ഡാറ്റ എന്താണോ അതിനെ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടിയാണ് വീണ്ടും ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ കൊടുത്ത സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഐ ഈക്വൽ ടു സീറോ കൊടുത്തിട്ടുണ്ട്, ഐ ലെസ് ദാൻ ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട്, പ്ലസ് പ്ലസ് ഐ എന്നും കൊടുത്തിട്ടുണ്ട്. ആദ്യം വീണ്ടും ഐയുടെ വാല്യൂ സീറോ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ആദ്യം സി ഔട്ടെന്ന് കൊടുത്തിട്ട് എ ഐ, അതായത് സീറോ എന്ന് പറഞ്ഞ ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ടാബ്, അതിൻ്റെ ക്യാരക്ടറാണ് ഈ ബാക്ക് സ്ലാഷ് ടി. അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടത് ഇത്രയും സ്പേസും കൂടെ വരുന്നത്. അപ്പോൾ അതും കൂടെ എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ സീറോയിൽ നിന്ന് വൺ ആവും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോഴാണ് ഇവിടെ 77 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്, കാരണം ഐയുടെ വാല്യൂ വൺ ആണ് വരുന്നത്. അപ്പം വൺ എന്ന ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ 77 എന്ന് ഡിസ്പ്ലേ ചെയ്യും, അതിൻ്റെ കൂടെ ഈ സ്പേസും കൂടെ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ സംഭവം വരുന്നത്. ഈ സ്പേസും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പം വൺ എന്നുള്ളത് ടു ആവും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആവുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അപ്പോഴത്തേക്കും 12 എന്ന വാല്യൂ കൂടെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ കൂടെ ഈ ഒരു ഹൊറിസോണ്ടൽ സ്പേസും കൂടെ ടാബ്, ഹൊറിസോണ്ടൽ ടാബ് അതിൻ്റെ സ്പേസും കൂടെ ഇവിടെ ഡിസ്പ്ലേ ആവും. അതിനുശേഷം പിന്നെ ഐ ഇൻക്രിമെൻറ്റ് ചെയ്ത് ത്രീ ആക്കുന്നു, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. അപ്പോൾ പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ അറേ ഇൻഡെക്സ് പൊസിഷനിലുള്ള ഇൻഡിവിജ്വൽ ഡാറ്റ എങ്ങനെയാണ് നമ്മൾ അത് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റോർ ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്യാനുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് അതൊക്കെ ചെയ്യുന്നത്. ഈ ഫോർ ലൂപ്പിൽ മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് കാണും. അതിൽ ആദ്യത്തെ ഐ ഈക്വൽ ടു സീറോ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് മിക്കവാറും കേസസിൽ ഐ ഈക്വൽ ടു സീറോ തന്നെയായിരിക്കും. ഈ പ്ലസ് പ്ലസ് ഐ എന്നുള്ളതും മെജോറിറ്റി കേസസിലും ഇത് തന്നെയായിരിക്കും വരുന്നത്. ആകെ ഒരു ഡിഫറൻസ് വരാൻ പോകുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമാണ്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ ഈ അറയുടെ സൈസ് എന്താണോ ആ സൈസ് ഇവിടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഐ ലെസ് ദാൻ എത്രയാണോ അതിൻ്റെ സൈസ്, ഈ അറയുടെ സൈസ് എത്രയാണോ അതും ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സൈസിനേക്കാളും വൺ മൈനസ് ആയിരിക്കും. ഇപ്പം 10 ആണ് സൈസെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 to 9 ആയിരിക്കും. അപ്പോൾ 0 to 9 മാത്രമേ ഐയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. 10 വരികയാണെങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ്. അപ്പം നമ്മൾ അങ്ങനെ വരാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഈ സൈസ് എത്രയാണോ ആ സൈസിൻ്റെ വാല്യൂ എന്താണ് അത് തന്നെ ഇവിടെ മെൻഷൻ ചെയ്യാം. നമുക്ക് വേണേൽ എൻ എന്ന് മെൻഷൻ ചെയ്യാം. വേരിയബിളായിട്ടുള്ള അറേ സൈസ് ആണെങ്കിൽ എൻ എന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറേ വാല്യൂസ്, ഒരുപാട് അറേ വാല്യൂസ് അറേ ഡാറ്റ ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതും ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച്. ഈ ഫോർ ലൂപ്പ് എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഇനി അറേയുടെ പ്രോഗ്രാംസ് എല്ലാം പഠിക്കുമ്പോൾ ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് തന്നെയായിരിക്കും നമ്മൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതും വാല്യൂ ഔട്ട്പുട്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഓരോ പർട്ടിക്കുലർ വാല്യൂ ബൈ വാല്യൂ ആയിട്ട് എടുത്ത് എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒക്കെ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. അപ്പം ബാക്കി ഇനി നമുക്ക് 1-2 സാമ്പിൾ പ്രോഗ്രാംസ്, ഈ അറേ ബേസ് ചെയ്തിട്ടുള്ള സാമ്പിൾ പ്രോഗ്രാംസും കൂടി നമുക്ക് 1-2 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.